ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്കെന്ന് പറയാം നമ്മുടെ മാത്സിൽ ഫോർ ഓപ്പറേഷൻസ് മതി അല്ലേ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ഡിവിഷൻ അതായത് ഒരു അഞ്ചാം ക്ലാസ് മുതൽ ഒരു ഫോർ സ്റ്റാൻഡേർഡ് ടൂട്ടിൽ പഠിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഫോർത്ത് തൊട്ട് പഠിക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നല്ല നല്ലൊരു എന്താ പറയുക ഓപ്പറേഷൻ ശരിക്കും ഡിവിഷൻ പല കുട്ടികൾക്ക് പക്ഷേ ഭയങ്കര പേടിയാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം ഡിവിഷൻ ഇന്ന് പഠിച്ചെടുക്കാം കാരണം ഒരു ഫോർ സ്റ്റാൻഡേർഡിലെത്തിയ കുട്ടി പിന്നെ അങ്ങോട്ട് ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഡിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡിവിഷൻ ഓക്കെ ഡിവിഷൻ നിങ്ങൾ നല്ലൊരു സുഹൃത്തൊക്കെ കണക്കാക്കണം നിങ്ങളുടെ പേടിക്കൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം അപ്പം എൻ്റെ കൂടെ നോട്ട് എഴുതിക്കോളൂ പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ചെയ്യരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഡിവിഷൻ ഡിവിഷൻ എന്നും നിങ്ങളുടെ സുഹൃത്താണ് ഓക്കെ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം പഠിച്ചെടുക്കാം നിങ്ങളിപ്പോൾ പ്ലസും മൈനസും മൾട്ടിപ്ലിക്കേഷൻ പഠിച്ച പോലെ തന്നെ ഒരു ഡി ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഡിവിഷൻ നമുക്ക് ചെറിയ അമ്പസ് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഫോർ എക്സാമ്പിൾ തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ സിക്സ് അതായത് മുപ്പത്തി ആറിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം തേർട്ടി സിക്സ് ഡിവൈഡ് ബൈ സിക്സ് വളരെ സിമ്പിളാണ് അതായത് ഇത്ര ആലോചിച്ചാൽ മതി ഈ ആറിൽ എത്ര മുപ്പത്തി ആറ് ഉണ്ട് എന്നുള്ളൊരു മലയാളത്തിൽ അല്ലേ ആറിൽ എത്ര സോറി മുപ്പത്തി ആറിൽ എത്ര ആറുണ്ട് നമുക്കറിയാം ആറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലെങ്കിൽ സിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയെങ്കിലും മുപ്പത്തി ആറ് വരുന്നുണ്ടോ വരുന്നുണ്ട് എവിടെയാണ് യെസ് സിക്സ് ഇൻറ്റു സിക്സ് ആണ് തേർട്ടി സിക്സ് അപ്പോൾ ആറിൽ എത്ര മുപ്പത്തിയാറുണ്ട് ആറ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫോർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ് ഫോർട്ടി എയ്റ്റിൽ എത്ര ആറുണ്ടെന്നല്ലോ അല്ലേ സിക്സ് ഉണ്ട് അപ്പോൾ സിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയെങ്കിലും ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ടോ വരുന്നുണ്ട് സിക്സ് ഇൻറ്റു ആണ് ഫോർട്ടി എയ്റ്റ് നമുക്ക് അവിടെ ആൻസർ ആൻസർന്ന് കിട്ടി എയ്റ്റെന്ന് കിട്ടി ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ ഡിവിഡൻ്റ് ആണ് ഇത് ഡിവൈസർ ആണ് ഇത് നമ്മുടെ കോഷ്യൻ്റാണ് അല്ലേ ഡിവിഡൻറ്റ് ഡിവൈസർ കോഷൻ്റ് നിങ്ങൾ ഇത്ര ആഴ്ച മതി ഡിവൈസർ എത്ര പ്രാവശ്യം ഉണ്ട് അല്ലേ നാൽപ്പത്തി എട്ടിൽ എത്ര ആറുണ്ട് അല്ലെങ്കിൽ ഈ ആറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയെങ്കിലും ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ എത്ര ആമത്തേതാണ് അത്രേ ഉള്ളൂ ഡിവിഷൻ ഇനി നമുക്ക് കുറച്ചുകൂടി വെറൈറ്റി കോഷനിലേക്ക് കിടക്കാം ഇത് ഡിവിഷൻ അതിന് ഉള്ളിലേക്ക് വളരെ സിമ്പിളായി തോന്നും കേൾക്കുമ്പോൾ അപ്പോൾ ഡിവിഷൻ നന്നായിരുന്നു കുട്ടികൾ ഇത് കാണുന്ന നിർബന്ധമില്ല കാരണം അപ്പോൾ നിങ്ങൾക്ക് ബോറായി തോന്നും ഇത് ഡിവിഷൻ ഒരു ബേസ് ആയിട്ട് പഠിക്കേണ്ട കുട്ടികൾക്ക് അത്രയും ബേസ് എന്ന് പറയുന്ന ചെറിയ ക്ലാഷാണ് ഞാനതിന് പരമാവധി സിമ്പിളാക്കി പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ ഫോർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു അതായത് ഇവിടുത്തെ ഡിവിഡൻറ് ഫോർട്ടി എയ്റ്റ് ആണ് ഡിവൈസർ ടു ആണ് ഫോർട്ടി എയ്റ്റില് എ എത്ര രണ്ട് അതിനെ ചുരുക്കി അർത്ഥമല്ലേ നാൽപ്പത്തി എട്ടിൽ എത്ര രണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ രണ്ടു കൊണ്ടായിരിക്കാം പറഞ്ഞ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ മനസ്സിലാക്കാം രണ്ട് രണ്ടുകൊണ്ടായതുകൊണ്ട് ഫോർട്ടി എയ്റ്റിൻ്റെ പകുതി എടുക്കാം അല്ലേ അതായത് നാൽപ്പത്തി എട്ടിൻ്റെ പകുതി എത്ര രണ്ടായ പകുതി അർത്ഥമുണ്ട് അപ്പം അങ്ങനെയും പറയാം നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫോർ അല്ലേ ആദ്യം നാലില് എത്ര രണ്ടുണ്ട് പറയൂ നാലിലെത്ര രണ്ട് ഉണ്ടായിരിക്കും അതെ രണ്ട് ഇൻറ്റു രണ്ട് അല്ലേ ടു ഇൻറ്റു ടു ആണ് എന്താ ഫോർ സോ നാലിൽ എത്ര രണ്ട് ഉണ്ട് ആ ടു ഇൻറ്റു ടു ആണ് ഫോർ അപ്പോൾ എത്ര പ്രാവശ്യമുണ്ട് നമ്മൾ എന്ത് ചെയ്യണം മുകളിൽ എഴുതണം കാരണം നാലിൽ രണ്ട് രണ്ട് പ്രാവശ്യമുണ്ട് ഇനി ഞാൻ ക്ലാസ്സിൽ എപ്പോഴും വരാറുണ്ട് നമ്മുടെ മുകളിൽ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം ഇതിനെ ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം സോ ടു ഇൻ ടു ടു ഫോർ ഇനി വര വരയ്ക്കുക അല്ലേ ഈ വരച്ച് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക ഇവിടെ വരട്ടെടുക്കുക മൈനസ് ചെയ്യാൻ സോ ഫോർ മൈനസ് ഫോർ സീറോ അപ്പം അടുത്ത ആളെ താഴേക്ക് ഇറക്കിയത് എയ്റ്റ് ഓക്കെ ഇനി സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാണ് അതായത് എട്ടിൽ എത്ര രണ്ട് ഉണ്ട് അല്ലേ ഹൗ മെനി ടു ആർ ദർ ഇൻ എയ്റ്റ് എട്ടിൽ എത്ര രണ്ട് ഉണ്ടെന്നുള്ളത് ആലോചിച്ച് നോക്കുമോ രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയെങ്കിലും എയ്റ്റ് വരുന്നുണ്ടോ വരുന്നുണ്ട് ടു ഇൻറ്റു ഫോർ ചെയ്യുമ്പോഴാണ് എയ്റ്റ് കിട്ടുന്നത് അല്ലേ സോ ടു ഇൻറ്റു ഫോർ ചെയ്യുമ്പോഴാണ് എയ്റ്റ് കിട്ടുന്നത് അപ്പോൾ മുകളിലൊരു നമ്പർ എഴുതി കഴിയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ഫോർ ഇൻറ്റു ടു എറ്റ് വരയ്ക്കുക ഇവിടെ വരട്ടുകൊടുക്കുക അല്ലേ സോ എയ്റ്റ് മൈനസ് എയ്റ്റ് സീറോ ഇവിടെ നമ്മുടെ കോഷ്യൻ്റ് ട്വൻ്റി ഫോർ ആണ് റിമൈൻഡർ സീറോ ആണ് ഡിവിഡൻ്റ് ഫോർട്ടി എയ്റ്റ് ആണ് ഡിവൈസർ ടു ആണ് അപ്പോൾ വീഡിയോ വീഡിയോ റിപ്പീറ്റ് അടച്ച് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഫുൾ മനസ്സിലാക്കണം കേട്ടോ ഓരോന്ന് വളരെ സ്ലോ ആയിട്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഇനിയും ഗ്രാസ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് കണ്ട് കണ്ടു തന്നെ പഠിക്കണം ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ത്രീ എയ്റ്റി സിക്സ് ഡിവൈഡ് ബൈ ടു മൂന്നില് എത്ര രണ്ടുണ്ട് ഒരു പ്രാവശ്യമാണല്ലേ കാരണം ടു ഇൻറ്റു വൺ ജമ്മി ടുവേ വരുന്നുള്ളൂ പക്ഷേ ഇവിടെ ത്രീ മൂന്നില് എത്ര രണ്ട് ഉണ്ട് ഇതാ മൂന്നിലാകെ ഒറ്റ രണ്ടല്ലേ ഉള്ളൂ അതെ അപ്പം എത്ര എണ്ണ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം മുകളിൽ എഴുതണം ഇനി മുകളിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക വൺ ഇൻറ്റു ടു ഇനി വേഗം മൈനസ് ചെയ്യുക ത്രീ മൈനസ് ടു എത്രയാണ് വൺ ഞാൻ അടുത്ത ആളെ താഴേക്ക് ഇറക്കിയതാ ഇനി വീണ്ടും സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുകയാണ് പതിനെട്ടില് എത്ര രണ്ടുണ്ട് എയ്റ്റീനിൽ എത്ര ടു ഉണ്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി ടുവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയെങ്കിലും പതിനെട്ട് വരുന്നുണ്ടോ വരുന്നുണ്ട് എത്രയാണോ ഒൻപതാണല്ലേ ടു ഇൻറ്റു നയൻ ആണ് എയ്റ്റീൻ അപ്പോൾ എത്ര പ്രാവശ്യം എന്നുള്ളത് നമ്മൾ മുകളിൽ എഴുതണം നയൻ ഇനി മുകളിൽ എഴുതി കഴിഞ്ഞ ഉടനെന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ നയൻ ഇൻറ്റു ടു എയ്റ്റീൻ വരയ്ക്കുക അല്ലേ പെട്ടെന്ന് എവിടെയും വരട്ട് കൊടുക്കുക സോ എയ്റ്റീൻ മൈനസ് എയ്റ്റീൻ സീറോ ആണ് സിക്സ് താഴേക്ക് ഇറക്കി എഴുതി ഇനി ആറിൽ എത്ര ഉണ്ടല്ലേ സിക്സിൽ എത്ര ടു ഉണ്ട് ടു ഇൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയെങ്കിലും സിക്സ് വരുന്നുണ്ടോ വരുന്നുണ്ട് ടു ഇൻറ്റു ത്രീ ആണ് സിക്സ് ത്രീ ടു ഇൻറ്റു ത്രീ സിക്സ് അരയ്ക്കുക മൈനസ് ചെയ്യാം സോ ഇവിടെ റിമൈൻഡർ സീറോ കോഷൻ വൺ നയൻറ്റി ത്രീ ഡിവിഡൻ്റ് വൺ ത്രീ എയ്റ്റി സിക്സ് ഡിവൈസർ ടു റെഡി മൂവിംഗ് ട് ദി ഫിഫ്ത് ക്വസ്റ്റ്യൻ ത്രീ നയ ത്രീ ഡിവൈഡ് ബൈ ഫോർ ആദ്യം നമ്മൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ളിലുള്ള മൂന്നിൽ എത്ര നാലുണ്ട് മൂന്നിൽ നാലുണ്ടോ ആകെ മൂന്നിന് ഉള്ളില് നാല് എടുക്കാറൊന്നുമില്ല അപ്പൊ മൂന്നില് നാലില്ല അല്ലേ നമ്മൾ നമ്മളെന്ത് ചെയ്യും അടുത്തള കൂട്ട് വിളിക്കും മുപ്പത്തി ഒൻപത് തേർട്ടി നയൻ തേർട്ടി നയനിൽ നാലുണ്ടാവും കാരണം നാലിനേക്കാളും ഒരു വലിയ നമ്പറാണ് തേർട്ടി നയൻ അപ്പോൾ എന്തായാലും നാലുണ്ടാവും ഈ എത്ര എണ്ണ ഉണ്ട് നോക്കാൻ ഈ നാലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയെങ്കിലും തേർട്ടി നയൻ വരുന്നുണ്ടോ ഇല്ല തേർട്ടി എയ്റ്റ് വരുന്നുണ്ടോ തൊട്ട് തൊട്ട് താഴെ നമ്പർ ഉണ്ടോ തേർട്ടി എയ്റ്റ് ഇല്ല തേർട്ടി സെവൻ ഉണ്ടോ അതുമില്ല തേർട്ടി സിക്സ് ഉണ്ടോ ഉണ്ടല്ലേ അപ്പോൾ ഫോറിൻ്റെ ടേബിളിൽ തേർട്ടി നയൻ ഇല്ല പക്ഷെ എൻ്റെ താഴെയുള്ള തേർട്ടി സിക്സ് ഉണ്ട് അപ്പോൾ ഫോർ ഇൻറ്റു നയൻ ചെയ്യുമ്പോഴാണ് തേർട്ടി സിക്സ് കിട്ടുന്നത് അപ്പോൾ അതാണ് നിങ്ങൾ മുകളിൽ എഴുതേണ്ടത് ഞാൻ എന്തുകൊണ്ടാണ് ഈ ത്രീൻ്റെ മുകളിൽ എഴുതുന്നുണ്ടായന് എന്തുകൊണ്ടാണ് ആ നമ്മൾ ത്രീ എല്ലാം എടുത്തല്ലേ നമ്മൾ തേർട്ടി നയാണ് എടുത്തത് അപ്പം തേർട്ടിനയിൻ എടുത്തുകൊണ്ടാണ് ഇത് മുകളിൽ നയൺ എഴുതാൾ കയറണം ഈ മുകളിൽ എഴുതി എന്ത് ചെയ്യണം ഉടനെന്ത് ചെയ്യണം നയൻ ഇൻറ്റു ഫോർ തേർട്ടി സിക്സ് മൈനസ് ത്രീ ആ നയൻ മൈനസ് സിക്സ് നയൻ മൈനസ് സിക്സ് ത്രീ ത്രീ മൈനസ് ത്രീ സീറോ ഇ ത്രീൻ്റെ താഴത്തെ കറക്റ്റ് ചെയ്താൽ മുപ്പത്തി മൂന്നിൽ എത്ര നാലുണ്ട് മുപ്പത്തി മൂന്നിൽ എത്ര നാലുണ്ട് ഫോറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയെങ്കിലും തേർട്ടി ത്രീ വരുന്നുണ്ടോ ഇല്ല തൊട്ടു താഴെ തേർട്ടി ടു വരുന്നുണ്ടോ വരുന്നുണ്ടല്ലേ എത്രയാണ് ആ ഫോർ ഇൻറ്റു എയ്റ്റ് ചെയ്യുമ്പോഴാണ് തേർട്ടി ടു കിട്ടുന്നത് ഇനി മുകളിൽ എഴുതി കഴിഞ്ഞാൽ ഉടനെ മൾട്ടിപ്ലൈ ചെയ്യണമല്ലേ എയ്റ്റ് ഇൻ ഫോർ തേർട്ടി ടു ത്രീ മൈനസ് ടു വൺ ത്രീ മൈനസ് ത്രീ സീറോ എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ കോഷ്യൻ്റ് നയൻറ്റി എയ്റ്റ് ദൻ റിമൈൻഡർ വൺ ഡിവിഡൻ്റ് ത്രീ നയൻറ്റി ത്രീ ഡിവൈസർ ഫോർ നമുക്ക് അടുത്ത ഓഷനിലേക്ക് കടക്കാം ഞാനൊരു പത്ത് മിനിറ്റ് ക്ലാസ് ഉദ്ദേശിച്ചിരുന്നു കാരണം കുറേ മിനിറ്റ് സമയം എടുക്കുമ്പോൾ എനിക്ക് ബോറടിക്കും അടിക്കും അപ്പോൾ ഡെയിലി ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്തൊക്കെ വന്നാലും ഈ ഡിവിഷൻ ഞാൻ പഠിച്ചിട്ടേ പോകൂ ഒരു വാശി നിങ്ങൾക്ക് വേണം ഓക്കെ ഡെയിലി ഞാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം ആകുമ്പോഴേക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാൻ കിട്ടാം ഞാൻ അടുത്തുതരാം സിക്സ് നയൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫൈവ് ആദ്യം ആറില് എത്ര അഞ്ചുണ്ട് ആ ഒരു അഞ്ചാളിൽ അല്ലേ ഇപ്പോൾ വൺ മകളുടെ ഞങ്ങൾ തന്നെ എന്ത് ചെയ്യണം ഈ മൾട്ടിപ്പിൾ ചെയ്യണം ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കാനും കാരണം നിങ്ങളിങ്ങനെ ഇപ്പം ഒരു അഞ്ച് ക്വസ്റ്റൻ ചെയ്തല്ലോ അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങളെടുത്താൽ കുറച്ച് ഫാസ്റ്റായിട്ട് പറയണം വൺ ഇൻറ്റ് ഫൈവ് ഫൈവ് മൈനസ് ചെയ്യാം സിക്സ് മൈനസ് ഫൈവ് വൺ നയൻ ഇറക്കി എഴുതാം നയൻറ്റീൻ നയൻറ്റീൻ എത്ര അഞ്ച് ഉണ്ട് ആ പത്തൊൻപത് എന്തായാലും ഇല്ല പതിനെട്ടില്ല പതിനേഴ് ഇല്ല പതിനാറുമില്ല പതിനഞ്ച് ഉണ്ട് അല്ലേ സോ ഫൈവ് ഇൻറ്റു ത്രീ ചെയ്യുമ്പോഴാണ് ഫിഫ്റ്റീൻ കിട്ടുന്നത് ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ നയൻ മൈനസ് ഫൈവ് ഫോർ ആണ് വൺ മൈനസ് വൺ സീറോ ഈറോ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതിന് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇതിന് മുന്നിലുള്ള നമ്പറിന് വേണ്ടി വലിയ വാല്യൂ ഇല്ല ഇതിന് ഇനി എയ്റ്റ് താഴെ കിറക് ചെയ്താൽ ഫോർട്ടി എയ്റ്റിൽ എത്ര ഫൈവ് ഉണ്ട് അല്ലെങ്കിൽ ഫൈവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയാണ് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ടോ ഇല്ല ഫോർട്ടി സെവൻ ഉണ്ടോ ഇല്ല ഫോർട്ടി സിക്സ് ഉണ്ടോ അതുമില്ല പക്ഷെ ഫോർട്ടി ഫൈവ് ഉണ്ട് അല്ലേ എത്രയാണ് യെസ് ഫൈവ് ഇൻറ്റു നയൻ ചെയ്യുമ്പോഴാണ് ഫോർട്ടി ഫൈവ് കിട്ടുന്നത് സൊ ഫൈവ് ഇൻറ്റു നയൻ ഫോർട്ടി ഫൈവ് മൈനസ് ചെയ്യാം എയ്റ്റ് മൈനസ് ഫൈവ് ത്രീ സൊ ദി കോഷ്യൻ റീസ് വൺ തേർട്ടി നയൻ ആൻഡ് റിമൈൻഡർ റീസ് ത്രീ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ പതിനൊന്ന് മിനിറ്റിലേറെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഞാൻ എന്തു ചെയ്യാം ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യണം പഠിക്കണം ആൻസർ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് മൂന്ന് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് വരാം നിങ്ങൾ ചെയ്യൂലേ ഓക്കെ മൂന്നെണ്ണം ആക്കണ്ട ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ ഹോംവർക്കിന് അല്ലേ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് എച്ച് ഡബ്ല്യു യു ഹോം വർക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ